അതെയോ? ഞാൻ ഇപ്പോ തന്നെ വരാം. ഗീതക്ക് എങ്ങനെയുണ്ട്? ഒന്നും പേടിക്കാനില്ല, ഡോക്ടർ അകത്തുണ്ട്. ഇനി അരമണിക്കൂറിനുള്ളിൽ പ്രസവം ഉണ്ടാവും. ആന്റി, കുഞ്ഞെവിടെ? കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുക. കുട്ടിയെ എടുത്തോളൂ. വേണ്ട, ഇപ്പൊ വേണ്ട ആന്റി. തൊട്ടിലി കിടത്തിക്കോളൂ. ആന്റി, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. നിനക്കിപ്പോ സന്തോഷമായില്ലേ? വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. കുഞ്ഞും സതീഷിനെ പോലെ തന്നെയുണ്ട്. പെൺകുട്ടിയല്ലേ, കാണാൻ എന്റെ പോലെ ഉണ്ടായ സന്തോഷം തന്നെ. ഗീതേ, ഗീതേ, ഗീത റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് കാണാം. നീ വാ. അശ്വതിക്ക് റോസ് കളർ നല്ല മാച്ച് ആയിരിക്കും. അങ്ങനെയാണ്, ഒരു കാര്യം ചെയ്യ്, നമുക്ക് എല്ലാവർക്കും ഒരു യൂണിഫോം പോലെ തയ്ക്ക്. ദേ നോക്കൂ, നമ്മുടെ കുട്ടിയെ ബോർഡിംഗ് സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. നീ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, കാശ് കൊടുത്ത് നല്ല തുണികളെല്ലാം വാങ്ങി അതിനെ തയ്ച്ച് കൊളമാക്കാണ്ടിരുന്നാ മാത്രം മതി. മോളുടെ ഡ്രസ്സിന്റെ അളവ് ടൈലറിന് എങ്ങനെ അറിയാം? ആ, തയ്ച്ചത് മതി. നീ ആദ്യം എണീച്ച് എന്റെ അടുത്തേക്ക് വാ, വാടി ഇവിടെ. സതീഷ്, എന്താ ഗീത, എന്തു പറ്റി? ഇനി അധിക ദിവസം നമുക്ക് ഇനി ഇങ്ങനെ കാണാൻ പറ്റില്ല. അതെ മേഡം, എനിക്ക് തന്ന സമയം തീരാനായി. നീ ഇവിടുന്ന് പോയാലും എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകില്ല. എനിക്ക് ലീല എങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് നീ. സതീഷ് ഏട്ടാ, നമ്മൾ തമ്മിലുള്ള ബന്ധം പ്രസവത്തോടെ കഴിഞ്ഞില്ലേ? നാളെ എന്റെ മോൻ എന്നെ കുറിച്ച് ചോദിച്ചാൽ അവന്റെ അമ്മയെ കുറിച്ച് പറയില്ലേ? എങ്ങനെ ഇവിടെ? അദ്ദേഹം അകത്തുണ്ടെന്ന് തോന്നുന്നു. പ്രസവം ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരു കുഞ്ഞിന് വേണ്ടി എത്രയോ സ്ത്രീകൾ പൂരം വഴിപാടുകളായി നടക്കുന്നുണ്ട്. പക്ഷെ ദൈവം എനിക്ക് ആ ഭാഗ്യം തന്നു.
പക്ഷേ ആ കുഞ്ഞിനെ എനിക്ക് വളർത്താനുള്ള ഭാഗ്യം തന്നില്ല. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? നീ വളരുന്നത് കാണാനുള്ള ഭാഗ്യം ഈ അമ്മയ്ക്കില്ല. എന്റെ പൊന്നു മോനെ, എന്റെ ചക്കര കുട്ടൻ.